due to a uniformly charged spherical shell. Let us consider a uniformly charged spherical shell of radius r having charge q on the surface of the shell. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിനെ ഒരു പോയിന്റ് ചാർജിന് ഈക്വലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ചാർജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സെൻറ്ററിലുള്ള പോലെ ഒരു പോയിന്റ് ചാർജ് ഈക്വലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഫോർ എ പോയിന്റ് ചാർജ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ 1/4πε0 q/r ആണ്. അതുകൊണ്ട് ഔട്ട്സൈഡ് ദ ഷെൽ എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ ഇക്വേഷൻ സെയിം തന്നെയാണ്, 1/4πε0 q/r ഈ ഒരു ഡിസ്റ്റൻസ് ആറ്. ഇനി സർഫസ്, സർഫസിൽ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, സർഫസ് ഓഫ് ദ ഷെൽ വി ഈക്വൽ ടു 1/4πε0 q/r ന് പകരം ഈ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് എടുക്കുക ഷെല്ലിൻ്റെ q/r. ഇനി ഇൻസൈഡ് ദ ഷെല്ല് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു dV/dr ആണ്. അപ്പോൾ ഈ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും dV ഈക്വൽ ടു 0. അപ്പോൾ dV എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ VA - VB ഈക്വൽ ടു 0 ഓർ VA ഈക്വൽ ടു VB ആണ്. വി ഈക്വൽ ടു വി ബി ആണ്. അപ്പോൾ എ ഉള്ള പൊട്ടൻഷ്യൽ, വി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഒരു സർഫസിലെ ഒരു പോയിന്റാണ്, ബി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള പോയിന്റാണ്. അതുകൊണ്ട് വി എ ഈക്വൽ ടു വി ബി ആണ്. അപ്പോൾ എ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്, 1/4πε0 q/r ആണ്. അതുകൊണ്ട് വി എ ഈക്വൽ ടു 1/4πε0 q/r ആണ്. അപ്പോൾ വി ബിയും അത് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഇലക്ട്രിക് എന്താണ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലെ അതേ വാല്യൂ തന്നെയാണ് ഇൻസൈഡിലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ഇൻസൈഡിൽ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ ഡൈപ്പോളിനും പോസിറ്റീവ് ചാർജിനും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അധിക പേരും വരച്ച് ശരിയായില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഡൈപ്പോളിൻ്റെ കേസിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായതുകൊണ്ട് ആദ്യം നിങ്ങളൊരു റൗണ്ട് വരയ്ക്കുക, അത് നിങ്ങൾ റൗണ്ട് ഇത് സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഇവിടെ കുറച്ച് സ്പേസ് കുറച്ചിട്ട് ഇവിടെ സ്പേസ് കൂട്ടിയിട്ടും വരയ്ക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ ഇത് അടുപ്പിച്ചിട്ടും ഇത് അകന്നിട്ടും അതേപോലെ ഈ സൈഡിലും ആദ്യം റൗണ്ട് വരയ്ക്കുക, പിന്നെ ഇത് അടുപ്പിച്ചിട്ട് ഇത് ഇതിനെ അടുപ്പിച്ചിട്ട് പിന്നെ ഇത് അകന്നു പോകണം. ഇത് അടുപ്പിച്ചിട്ട് വരയ്ക്കുക, ഇത് അകന്നു പോയിട്ട് വരയ്ക്കുക. ഇനി നടുവിൽ ഞാൻ വരയിട്ട് എന്താണ്, നടുവിൽ പൊട്ടൻഷ്യൽ രണ്ടും കൂടി ചാർജ് 0, അതുകൊണ്ടാണ് നടുവിലൂടെ ഇങ്ങനെ വരയിട്ടത്. ഇനി അതുപോലെ രണ്ട് പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ, അത് നിങ്ങൾ റൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ അടുപ്പിച്ചിട്ടും ഇവിടെ എന്ത് വരും, ഇവിടെ അകന്നിട്ടുമാണ് വരേണ്ടത്. അതേപോലെ ഇവിടെ അടുപ്പിച്ചിട്ട് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ അകന്നിട്ട്, അതേപോലെ ഈ സൈഡിൽ ആദ്യം ഒരു റൗണ്ട് ഇടുക, എന്നിട്ട് ഇവിടെ അടുപ്പിച്ചിട്ട് ഇവിടെ അകന്നിട്ടും, എന്നിട്ട് ഇവിടെ അടുപ്പിക്കുക, ഇത് ഇവിടെ അകന്നിട്ട് വരയ്ക്കുക. ഇനി പിന്നെ അടുത്ത വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ അടുപ്പിച്ചൊരു ഇത് ഇങ്ങനെ ഇതും ചേർന്നിട്ട് ഇവിടെ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ സർഫസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ചേർന്നിട്ട് എന്തായിട്ട് ഇവിടെയും ഇവിടെയുള്ള സർഫസ് ചേർന്നിട്ട് നമ്മൾ എന്ത് വരയ്ക്കും, റൗണ്ടായിട്ട് ഇത് ചേർന്നിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് വരയ്ക്കണം. അത് എന്നോട് അന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് എന്തിൻ്റെ കേസിൽ, ടു പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ. ഓക്കെ.